ചന്ദ്രനാട് സ്വദേശി ശരീരമയാണ് അറബ് കവിതകളും ഖുറാൻ വാചകങ്ങളും ഉപയോഗിച്ച് അക്ഷരചിത്രങ്ങൾ വരയ്ക്കുന്നത്. അറബി ഭാഷയിൽ ഒരാളുടെ പേരെഴുതുമ്പോൾ അത് അയാളുടെ ചിത്രമായി മാറുന്ന ചിത്രരചന ശൈലിയാണ് അനാട്ടമിക് കാലിഗ്രാഫി. അക്ഷരചിത്രം പ്രതീതമല്ലാത്ത അറബിക് നാടുകളിലാണ് ഒരു മലയാളി ലോകശ്രദ്ധ പിടിച്ചു പറ്റുന്നത്. ചിത്രകലയിൽ ശാസ്ത്രീയ അഭ്യാസമോ അറബിക് കാലിഗ്രാഫി അക്കാദമിക് ഭേദമോ ഇല്ലാത്ത കാസർഗോഡുകാരൻ ഗിരിദ് ലാഹയാണ് അറബി ഇന്ന് വിസ്മയമാകുന്നത്. സാഹിത്യത്തിലെത്തിയ അറബി മാസിലിൽ നിന്നാണ് എങ്ങനെ കാലിഗ്രാഫി പ്രതീതമാകുന്നത്. അനാട്ടമിക് കാലിഗ്രാഫി എന്ന് പറയുമ്പോൾ അത് ഒരാളുടെ പേരെഴുതുമ്പോൾ അത് അയാളുടെ ചിത്രമായി ആ പേരിൽ അറബിക്കിൽ അയാളുടെ പേരിൽ വരുന്ന അത് അയാളുടെ ഒരു പോർട്രേറ്റ് ഒരു ചിത്രമായി മാറുന്ന ഒരു തരം ശൈലിയാണ്, ഒരു പുതിയൊരു തരം ചിത്രീകരണ ശൈലിയാണ് അനാട്ടമിക് കാലിഗ്രാഫി എന്ന് പറയുന്നത്. യു എ യുടെ പ്രഥമ പ്രസിഡന്റായിരുന്ന ഷൈഖ് സാലിഹ് ബിൻ സുൽത്താന്റെ ചിത്രമാണ് ലോകത്തിൽ തന്നെ ആദ്യത്തെ അനാട്ടമിക് കാലിഗ്രാഫി. യു എയിലും അബുദാബിയിലെയും ഖത്തറിലെയും പ്രധാനമന്ത്രിമാരുടെയും ഭരണാധികാരികളുടെ ചിത്രങ്ങളാണ് ഇതിൽ ഏറെ വരച്ചിട്ടുള്ളത്. ഇന്ത്യൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെ കുറിച്ച് അറബി ഭാഷയിലാണ് ചിത്രം വരച്ചിട്ടുള്ളത്. ഖുറാനിലെ വാചകങ്ങളും അറബി കവിതകളിലുമായി 5000 പദങ്ങളും ചിത്രങ്ങൾ വരച്ചിട്ടുള്ള ഗലിൽ ഗിന്നസ് ബുക്കിൽ ഇടം തേടാനുള്ള ഒരുക്കത്തിലാണ്. യു എയുടെ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഇസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ അനാട്ടമിക് കാലിഗ്രാഫി അത് ഏറ്റവും വലുതായിട്ട് ദുബായിൽ തിരക്കുന്നുള്ളതാണ്. അതെന്നെ സംബന്ധിച്ചിടത്തോളം അത് ഒരു ഗിന്നസ് ബുക്കിലേക്ക് തുറക്കുന്ന ഒരു വാതിലായിരിക്കും അത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. 2008 ആർട്ട് അവന്യൂ, ദുബായ് സെൻട്രൽ നാഷണൽ ഫോർസ്ക്വയർ, ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ തുടങ്ങി നിരവധി അറബ് മേളകളിലാണ് ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. ചിത്രങ്ങളുമായി ഗലിൽ ഇന്ത്യയിലെത്തിയതോടെ കാസർഗോഡും ഒരു വലിയ ചിത്രപ്രദർശനം ഒരുക്കും. ദേവിദാസ്, ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.